Vinish Kodiyerikkum Kudumbathinum Ippol Shanidasha Bangalore Enforcement Custodyilulla Vinishil Ninnum Nirnayakamaya Pala Vivarangalum Labhichennanu ED-yude Avakashavadam ഇതനുസരിച്ച് തലസ്ഥാനത്തെ വീടുൾപ്പെടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി സൂചന നൽകുന്നത്. ബിനീഷിന് നേരിട്ട് പങ്കുണ്ടെന്ന് ആരോപിക്കുകയും സംശയിക്കുകയും ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളും മരുതൻകുഴിയിലെ വീടും ഇഡി അറ്റാച്ച് ചെയ്തേക്കും എന്ന പ്രചാരണമാണ് ഇഡിയുടെ പേരിൽ എതിരാളികൾ നടത്തുന്നത്. കേശവദാസപുരത്തെ കാർ പാലസ് ഉടമ അബ്ദുൽ ലത്തീഫിന് ബിനീഷ് കൊടിയേരിയുമായി അടുത്ത സുഹൃത്ത് ബന്ധമാണ്. ബിനീഷ് തിരുവനന്തപുരത്തുള്ളപ്പോൾ പലപ്പോഴും ഈ സ്ഥാപനത്തിൽ വരാറുമുണ്ട്. UAE കോൺസുലേറ്റിൽ വിസ സ്റ്റാമ്പിംഗ് കരാർ ലഭിച്ച UAE FX സൊല്യൂഷൻസ്, ക്യാപിറ്റോ ലൈറ്റ്സ്, KK റോക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ലത്തീഫിന് ബന്ധമുണ്ട്. ഈ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. അവിഹിത സമ്പാദ്യം ആണെന്ന് കണ്ടാൽ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഇഡിക്ക് അധികാരമുണ്ട്. അനധികൃത സമ്പാദ്യമാണെന്ന് തെളിയിക്കണം. അതിനുള്ള ജുഡീഷ്യൽ പവറും ഇഡിക്കുണ്ട്. പക്ഷേ കോടതി വഴി മാത്രമേ ഇഡി ഇക്കാര്യത്തിൽ നീക്കം നടത്താൻ സാധ്യതയുള്ളൂ. ശംഖുമുഖം റെസ്റ്റോറൻറ്റിൽ ഉടലെടുത്ത പ്രശ്നമാണ് ഇപ്പോൾ ബിനീഷിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. കാർ പാലസ്, പാരഗൺ ഹോട്ടൽ, ക്യാപിറ്റോ ലൈറ്റ്സ്, ക്യാപിറ്റോൾ ഫർണിച്ചർ, UAE FX സൊല്യൂഷൻസ്, KK റോക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും ബിനീഷിൻ്റെ മരുതൻകുഴിയിലെ വീട് ഉൾപ്പെടെ ഇഡിക്ക് അറ്റാച്ച്മെൻ്റ് നോട്ടീസ് നൽകാം. ഇതെല്ലാം അവിഹിത സമ്പാദ്യങ്ങൾ വഴി നേടിയതാണെന്ന് തെളിയിക്കണം. കൊച്ചിയിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിനുള്ള പ്രത്യേക കോടതി വഴി ഇഡിക്ക് ഈ കാര്യങ്ങളിൽ തീർപ്പാക്കാനാകും. ബിനീഷുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളെ മുഴുവൻ ഇഡിയുടെ നീക്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ബിനീഷ് കൊടിയേരിയുമായി ഉള്ളത് 25 വർഷത്തെ ബന്ധമാണെന്ന് ബിസിനസ് പങ്കാളിയായ ആനന്ദിൻ്റെ അച്ഛൻ കെ പത്മനാഭൻ പറഞ്ഞു. ബിനീഷിൻ്റെ ബിനാമിയല്ല ആനന്ദെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആനന്ദിനൊപ്പം ഓൾഡ് കോഫി ഹൗസ് ബിസിനസ്സിനു വേണ്ടി ബിനീഷ് മുടക്കിയത് വെറും 15 ലക്ഷം രൂപയാണ്. ബിനീഷ് ബാങ്ക് വായ്പ മുടക്കിയതിന് ജപ്തി നോട്ടീസ് വന്നു. ബിനീഷുമായി 25 വർഷത്തെ ബന്ധമുണ്ട്. നിയമപരമായുള്ളതാണ് ബിനീഷുമായുള്ള ബിസിനസ് പങ്കാളിത്തമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ആനന്ദിൻ്റെതടക്കം ബിനീഷുമായി ബിസിനസ് ബന്ധമുള്ള പലരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്മനാഭൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മക്കളെ പ്രതിയാക്കി കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കൊടിയേരി ബാലകൃഷ്ണനെ സമ്മർദ്ദത്തിലാക്കാനാണ് എതിരാളികളുടെ ശ്രമമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരം നാറിയ കളികൾ കളിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടണം. അല്ലാതെ കുടുംബാംഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കി തളർത്താൻ ശ്രമിച്ചാൽ തളരുന്നതല്ല കമ്മ്യൂണിസം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതിന് വ്യക്തമായ തെളിവും വേണം. അന്വേഷണ ഏജൻസികൾ ഏതറ്റം വരെയും അന്വേഷിക്കട്ടെ. കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യവും നിയമത്തിൻ്റെ പരിരക്ഷയും ലഭിക്കേണ്ട എന്നുണ്ടോ? അന്വേഷണം നടക്കട്ടെ, കാലം തെളിയിക്കും.